കരിവട്ടം 2020 ഇന്ത്യയുടെ 236 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ മികച്ച നിലയിലാണ്. 6 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ 140 റൺസ് പിന്നിട്ടു. കരിവട്ടം സ്പോർട്സ് ഹബിൽ നിന്ന് ഇപ്പോൾ 7 വിക്കറ്റ് ആയിരിക്കുന്നു. ടി എസ് ഹരികൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരി, ബാറ്റ് എടുത്ത ഇന്ത്യക്കാരെല്ലാം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തീ മഴ തീർത്തപ്പോൾ നമുക്കൊരു കൂട്ടൻ സ്കോറിലേക്ക് എത്താൻ കഴിഞ്ഞു, 236 റൺസ് എന്ന. ഇപ്പോൾ ഈ മത്സരം അവസാന ഓവറുകളിലേക്ക് എത്തുമ്പോൾ, 7 വിക്കറ്റ് നഷ്ടത്തിൽ അവസാന ഓവറുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് എത്രത്തോളമാണ് പ്രതീക്ഷ? 15.1 ഓവർ കഴിയുന്നു. 7 വിക്കറ്റുകൾ ഓസ്ട്രേലിയക്ക് നഷ്ടമായി. 149 റൺസാണ് ഓസ്ട്രേലിയ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് കാര്യവട്ടത്തെ സാധാരണ എപ്പോഴും ആശങ്കയുള്ളത് മഴയായിരുന്നു, പക്ഷേ ഇന്ന് കാണാൻ കഴിഞ്ഞത് റൺ മഴയാണ്. ഇന്ത്യ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ ഒരു കൂറ്റൻ സ്കോറാണ് ഓസ്ട്രേലിയക്ക് മുന്നിൽ വെച്ചത്. അതിൽ ഇന്ത്യയുടെ 3 മുൻനിര ബാറ്റ്സ്മാൻമാർ ജയ്സ്വാൾ, ഗെയ്ക്വാദ്, ഇഷാൻ കിഷൻ ഇവർ 3 പേരും അർദ്ധശതകം പൂർത്തിയാക്കി. 53 ജയ്സ്വാളും 58 ഗെയ്ക്വാദും തിളങ്ങി. ഒപ്പം ആദ്യ T20 മത്സരത്തിൽ അർദ്ധശതകം പൂർത്തിയാക്കിയ ഇഷാൻ കിഷൻ ഇന്നത്തെ മത്സരത്തിലും ഹാഫ് സെഞ്ചുറി നേടിയിട്ടുണ്ട്. 52 റൺസാണ് ഇഷാൻ കിഷൻ നേടിയിരിക്കുന്നത്. നായകൻ സൂര്യകുമാർ യാദവ് 19 റൺസെടുത്ത് പൂർത്തിയാക്കിയപ്പോൾ റിങ്കു സിംഗിൻ്റെ വക 9 ബോളിൽ 31 റൺസ് ഒരു ഫിനിഷിംഗ് മൈൻഡിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ സാധിച്ചു. 235 റൺസ് എന്ന ഒരു വലിയ ടോട്ടലിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. തുടർന്ന് ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ ആദ്യ ഓവറുകളിൽ നന്നായി തുടങ്ങി. പിന്നീട് രവി ബിഷ്ണോയിയുടെ ബൗളിങ്ങിൽ ഒരല്പം പതറിയെങ്കിലും പിന്നെ മാർക്ക് സ്റ്റോയിൻസും ഒപ്പം തന്നെ മാർക്ക് സ്റ്റോയിൻസിൻ്റെ മികച്ചൊരു ഇന്നിങ്സിൻ്റെ പിൻബലത്തിലാണ് പിന്നെ ഓസ്ട്രേലിയൻ നിര മുന്നോട്ട് പോയത്. 15 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഏകദേശം ഒരു മാർജിൻ അടുത്താണ് വന്നത് ഓസ്ട്രേലിയ. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ബോളർമാർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാർ ബാറ്റ് വീശിയത്. പക്ഷേ അതിനിടയിൽ തന്നെ രവി ബിഷ്ണോയി ബ്രേക്ക് ത്രൂ നൽകി. ഒപ്പം തന്നെ മുകേഷ് കുമാറും സ്റ്റോയിനസിൻ്റെ വിക്കറ്റ് കൂടി ഇട്ടപ്പോൾ ഓസ്ട്രേലിയൻ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു. ഇപ്പോൾ 7 വിക്കറ്റുകൾ നഷ്ടത്തിലാണ് ഓസ്ട്രേലിയ ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വേണ്ടത് 28 ബോളി 86 റൺസാണ് ഓസ്ട്രേലിയക്ക് വിജയിക്കാനായി വേണ്ടത്. ഒരു ആരെങ്കിലും ഒരു മിറാക്കിൾ ഇന്നിങ്സ് കാണിച്ചാൽ മാത്രമേ ഓസ്ട്രേലിയക്ക് ഇനി വിജയം സാധ്യമാകൂ.